ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു ഓർഗാനിക് ബ്രാൻഡിനെ പറ്റിയാണ് നോക്കുന്നത് ഒത്തിരി സെലിബ്രിറ്റീസും അല്ലാത്തവരും ഒക്കെ ഉപയോഗിച്ച് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് വിൽവ സോ വിൽവയുടെ ആൻറ്റി ആക്നി സിറത്തിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഞാനത് മേടിച്ചിട്ട് ഒത്തിരി നാളായി എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ആൻറ്റി ആക്നി സിറം നൈറ്റ് സ്കിൻ കെയറിൽ മസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം സോ വിൽവ എന്ന് വെച്ചാൽ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇവർ സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയറിൻ്റെ പ്രോഡക്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബോട്ടിലും പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത് ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്ത തീരാറായ ഒരു ബോട്ടിലാണ് ഇതൊരു 30 ml പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 750 rupees ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഈയൊരു ആപ്ലിക്കേറ്ററും വരുന്നുണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് എത്ര ഡ്രോപ്സ് ആണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്കിതിലേക്ക് എടുക്കാം സോ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൽ തന്നെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നീമും അതുപോലെ തന്നെ ടീ ട്രീ എസെൻഷ്യൽ ഓയിലും ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ പ്ലസ് ടേമറിക് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ മെയിൻ ആയിട്ട് വരുന്നത് ടീ ട്രീ എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ നീമും ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ആക്നെ പ്രോൺ സ്കിന്നിനും ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറമാണ് ഇപ്പം നെക്സ്റ്റ് ഇവരുടെ ക്ലെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ഒരു സിറം നമ്മുടെ ഫേസിൽ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി സെപ്റ്റിക് അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം പിമ്പിൾസൊക്കെ വന്നാൽ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം ആ സ്പ്രെഡ് ചെയ്ത് തടയുമെന്ന് പറയുന്നുണ്ട് ആക്നെ പോകുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളിത് റെഗുലറായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തുള്ള പോർസ് ഇല്ലേ ആ പോർസൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന സ്പോട്സ് അതുപോലെ സ്കാർസ് ഇതെല്ലാം ഫെയ്ഡ് ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതെല്ലാം കുറയ്ക്കും എന്ന് ഈ ഒരു ബ്രാൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ സെൽസ് വരാനും ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കും എന്നും ഈ ഒരു പ്രോഡക്റ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്ന് നോക്കാം ഇതിന് രണ്ട് സ്കിന്നിനാണ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഈ ഒരു ബ്രാൻഡ് പറയുന്നത് സെൻസിറ്റീവും അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഔട്ട്സ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ള സ്കിന്നിനും ഈ ഒരു പ്രോഡക്റ്റ് ചേരില്ല യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലാത്ത നോർമൽ സ്കിൻസിനും ആക്നിയൊക്കെ ഉള്ള സ്കിന്നിനും ഓയിലി സ്കിന്നിനും ഒക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ മറ്റൊരു കാര്യം ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്ന മുന്നേ അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മേടിക്കുക കാരണം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും ചില നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് ചേരത്തില്ല അപ്പോൾ അത് എന്തൊക്കെയാണ് ജസ്റ്റ് വായിച്ച് നോക്കുക നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ സ്കിൻ ടൈപ്പ് നമുക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മളുടെ സ്കിന്നിന് ഏതൊക്കെയാണ് ചേരാ ചിലപ്പോൾ മഞ്ഞളൊന്നും ചേരാത്ത ഒത്തിരി ആൾക്കാരുണ്ട് മഞ്ഞൾ സ്കിന്നിലേക്ക് ഇട്ടാലേ പിമ്പിൾസ് വരുന്നതും റെഡ്നെസ് വരുന്നതൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് പറ്റണം എന്നില്ല ഇപ്പം നോർമൽ സ്കിന്നിന് ആണെങ്കിൽ പോലും അപ്പോൾ ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ് മേടിക്കുക അതുപോലെ മറ്റൊരു കാര്യവും ഇവർ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നുണ്ട് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആണ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ഹോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഡെമോ കാണിക്കുന്നില്ല ഇത് ഇതിന് മുന്നേയും സെയിം പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ചെന്നാൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു തരാം നമ്മുടെ നോർമൽ സിറമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെയാണ് ഫേസ് ആദ്യം ക്ലെൻസ് ചെയ്യുക പിന്നെ ടോൺ ചെയ്യുക അതിനുശേഷം ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഒരു 3-4 ഡ്രോപ്സ് എടുക്കുക അതിനുശേഷം രണ്ട് കൈയിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഫേസിലേക്ക് ഡയറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ടൊരു മസാജ് വേണമെങ്കിൽ കൊടുക്കാം അത് നമുക്ക് നിർബന്ധമല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്പർ ലെയറിലേക്ക് ഇത് അബ്സോർബ് ആകുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഓവർ നൈറ്റിലേക്ക് ഇതൊന്ന് വിടുകയാണ് നമ്മുടെ സ്കിന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആവാൻ നമ്മളിത് കഴുകിയൊന്നും കളയുന്നില്ല ഓവർ നൈറ്റ് കംപ്ലീറ്റ് നമ്മുടെ ഫേസിലേക്ക് ഇട്ടേക്കും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് എങ്ങനെയായിരുന്നു എൻ്റെ സ്കിന്നിന് ചേർന്നോ എന്നൊക്കെ ഉള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനു മുന്നേ എൻ്റെ സ്കിൻ ടൈപ്പ് നിങ്ങൾ അറിയണം എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം കാരണം
മുന്നത്തെ എല്ലാ വീഡിയോസിലും ഞാൻ ഡെയിലി പറയുന്നുണ്ട് സെൻസിറ്റീവ് ആണ് സെൻസിറ്റീവ് ആണ് സെൻസിറ്റീവ് ആണ്. അതെ, എൻ്റെ സ്കിന്ന് ഭയങ്കര എക്സ്ട്രീം സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം ഒരു തലേദിവസം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു പിമ്പിൾ ഉറപ്പാണ്. അങ്ങനത്തെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തപ്പോൾ സ്കിന്നിന് ഭയങ്കര ഗ്ലോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു 2-3 days ഒക്കെ ആയപ്പോൾ സീരിയസ്ലി എൻ്റെ ഈ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ബംസ് വരാനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിമ്പിൾസ് വരാൻ തുടങ്ങി. സോ ഒരിക്കലും ഞാനത് സെൻസിറ്റീവ് സ്കിന്നിനും അതുപോലെ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് വരുന്ന ആക്നെ പ്രോൺ സ്കിന്നിനും ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യില്ല. ആ ഒരു സ്കിൻ ടൈപ്പിന് ഇത് ചേരത്തില്ല. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരും ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് ഈവൻ ദോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഒരു ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. അപ്പം ഓയിലി സ്കിന്നുകാരും ഈ ഒരു പ്രോഡക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പിമ്പിൾസ് വരാൻ ചാൻസസ് കൂടുതലാണ്. ഇതിൽ ടേമറിക്കും നീമും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിൽ പിമ്പിൾസ് വരാൻ ചാൻസസ് കൂടുതലാണ്. എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എല്ലാ സ്കിന്നിനും ഒരുപോലെ തന്നെ ആവണമെന്നില്ല. മേ ബി ഇപ്പം സെൻസിറ്റീവ് ആണെങ്കിൽ പോലും ചില സ്കിന്നിന് ഇത് സൂട്ടായിട്ടും ഉണ്ടാവാം. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, എനിക്ക് രണ്ട് സൈഡിലും നല്ല രീതിക്ക് പിമ്പിൾസ് വന്നു. പക്ഷേ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട് ആക്നെ അതുപോലെ ഡാർക്ക് സ്പോട്സ് അങ്ങനെയുള്ള സ്കാർസ് ഒക്കെ മാറ്റുമെന്ന് പറയുന്നത് അത് തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇവിടെയും ഈ സൈഡും ഒക്കെ നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ പിമ്പിൾസ് വന്ന് തുടങ്ങിയതിന് ശേഷവും ഞാൻ ഇത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി. എനിക്ക് ഏറ്റവും റിസൾട്ട് കണ്ടത് ഈ ഒരു ഭാഗത്തേക്ക് നല്ല രീതിക്ക് തന്നെ ഒരു പിമ്പിൾ വന്നിട്ട് ഞാൻ പൊട്ടിച്ചു, നല്ലൊരു കറുത്ത പാടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഒരു 1.5 ആഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു കളർ ഫെയ്ഡ് ആവുന്നത് നല്ല രീതിക്ക് അറിയാൻ പറ്റി. അതുപോലെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പിമ്പിളിൻ്റെ പ്രശ്നം അത് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു. ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും ഒക്കെ വന്നതിന് ശേഷവും ഞാൻ സ്റ്റിൽ എൻ്റെ സ്കിൻ കെയറിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ബിക്കോസ് ഇവർ ക്ലെയിം ചെയ്യുന്ന ഈ ഡാർക്ക് സ്പോട്സും ഒക്കെ മാറും എന്ന് പറഞ്ഞത് ശരിക്കും ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ പിമ്പിൾ വരാതിരിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ മാറ്റിയിട്ട് എൻ്റെ സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ക്ലെൻസിങ്, ടോണിങ്, അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യും. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലോറിയലിൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിടുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ മെയിലിൽ കൊടുത്തിരിക്കാം. സോ ഒരു മൈക്രോ എസൻസ് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എൻ്റെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്കിപ്പോൾ പിമ്പിൾസും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല, ദൈവം സഹായിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നേരത്തെ ഉണ്ടായിരുന്നത് മാത്രമാണ് ഇപ്പം സ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എനിക്ക് അങ്ങനെ മാറ്റിക്കളയാൻ തോന്നില്ല. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ചെയ്യുന്നതിൽ ഈ ആക്നെ, ഡാർക്ക് സ്പോട്സ് ഒക്കെ പോകുന്നത് ശരിക്കും ഇത് വർക്കൗട്ട് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്ക്. ഈ ഒരു സിറം ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പം ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു അടിപൊളി സിറമാണ്. ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്കിന്നിന് ഡാർക്ക് സ്പോട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മേടിച്ച് നോക്കുക. അത്രയും സൂപ്പർ ആയിട്ടുള്ളൊരു സിറം തന്നെയാണ്. പ്രോഡക്റ്റ് മാറ്റാനും നിർത്താനും തോന്നില്ല, കാരണം ഇത് ശരിക്കും ക്ലെയിം ചെയ്യുന്നത് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. സെൻസിറ്റീവ് സ്കിന്നിന് പിമ്പിൾസ് വരും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കെയർ ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല റിസൾട്ട് തരും. സോ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ